Hi, dear students. Innathe nammude video 10th class ile biology exam ne ningale tayyaredukkan sahayikkunna oru video aanu. Appo adinte first part already nammal uploaded aanu. First two chapters ile important points um adil ninnu varan sadhyathayilla questions um aanu nammal kazhinja video il discuss cheythathu. Appo innathe video il discuss cheyan pogunnathu third and fourth chapters aanu. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കറിയാം. ഫോക്കസ് ഏരിയയിൽ തന്നെ ആണ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബയോളജി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലായിരിക്കും, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് നോട്ട്സും കാര്യങ്ങളും പറയുന്നതിനേക്കാൾ നമുക്ക് അതിന് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, അതിൻ്റെ ചെറിയ മോഡൽ ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ത്രീയും ഫോർത്തും ചാപ്റ്റേഴ്സാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കുട്ടികൾ പറഞ്ഞിരുന്നു മലയാളം കൂടി പറയാവോ, മലയാളത്തിൽ ഒരു വീഡിയോയും കാണുന്നില്ല, എല്ലാം ഇംഗ്ലീഷാണ് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷും കാണിക്കുന്നുണ്ട്, മലയാളവും കാണിക്കുന്നുണ്ട് നമ്മുടെ നോട്ട്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടുകാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്നുള്ളതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് കീപ്പിംഗ് ഡിസീസസ് എവേ. ഈ രണ്ട് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ തേർഡ് ചാപ്റ്ററിൽ നമുക്ക് ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും റോളാണ്, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും ഡയബറ്റീസിൻ്റെ കാര്യങ്ങളുമാണ്. ദെൻ അതുപോലെ കാൽസ്യം ലെവലിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അടുത്ത ഭാഗമായിട്ട് ഡ്വാർഫിസം, ജൈജാൻറ്റിസം, അക്രോമെഗലി, ഇപ്പോൾ വാമനത്വം, ഭീമാകാരത്വം എന്ന് പറയുന്ന അവസ്ഥകൾ, പിന്നെ ഫിറമോൺസുകൾ എന്താണ് എന്നുള്ളതും, അതുപോലെ പ്ലാന്റ് ഹോർമോൺസും, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തേർഡ് ചാപ്റ്റർ നോക്കാം. തേർഡ് ചാപ്റ്ററിൻ്റെ ഇത് ഇംഗ്ലീഷിൽ വേണ്ട കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടും, ഇംഗ്ലീഷ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പേരിന്ന് തന്നെ അറിയാം, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഒരു സമതുലനാവസ്ഥയാണ് അല്ലെ, ഒരു ഇക്വിലിബ്രിയമാണ്. അപ്പോൾ നമ്മളുടെ ബോഡിക്ക് ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവുമാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ് നമ്മൾ പറയുന്ന ഹോർമോൺസുകൾ, അതിലാണ് ഈ കെമിക്കൽസ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ നെർവസ് സിസ്റ്റം, ഇപ്പോൾ നമ്മൾ വിൻഡോസ് ഓഫ് ന്യൂറോളജി എന്നുള്ള ചാപ്റ്ററിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ പിന്നെ സോറി എൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നെർവസ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂറോൺസ് എന്താണ്, സിനാപ്സ് എന്താണ്, എങ്ങനെയാണ് ഇമ്പൾസുകൾ ട്രാവൽ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് കെമിക്കൽ ആയിട്ട് എങ്ങനെ ഈ സന്തുലനാവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഹോർമോൺസിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ഏരിയ ആക്കിയപ്പോഴേക്കും വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എൻഡോക്രൈൻ ഗ്ലാൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് ആദ്യം ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അങ്ങനെ എല്ലാ തൈറോയിഡ്, പാരാതൈറോയിഡ്, പാൻക്രിയാസ്, അങ്ങനെ എല്ലാ ഗ്ലാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ഏരിയയിലേക്ക് വന്നതുകൊണ്ട് അവിടെ ഈ ഗ്ലൂക്കോസ് ലെവലും കാൽസ്യം ലെവലും പിന്നെ ഗ്രോത്ത് ഹോർമോണിൻ്റെ കാര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് പെട്ടെന്നൊന്ന് നോക്കാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ത്രീകോളം മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, ഒരു ഹോർമോണിൻ്റെ പേര്, അത് സെക്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആക്ഷൻ എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് ഇൻസുലിൻ്റെ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ എത്രയാണ്, ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന ഹോർമോൺ ഏതാണ്, കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്, സിമിലർലി കാൽസ്യം ലെവൽ കൂട്ടുന്നതാര്, കുറയ്ക്കുന്നതാര്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ അധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഒരു ഒരു വേർഡ് എഴുതുമ്പോഴേക്കും 1 മാർക്ക് അങ്ങനെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഏരിയ മിസ് ചെയ്യരുത്, വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് പഠിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇംഗ്ലീഷ് പറയാം, പിന്നീട് മലയാളം കൂടി പറയാം. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസ് പാൻക്രിയാസ് ആണ് ആദ്യം പറഞ്ഞത്. പാൻക്രിയാസിൻ്റെ രണ്ട് ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും, രണ്ട് ഹോർമോൺസ്. ഇൻസുലിൻ എന്താ ചെയ്യുക നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷുഗറാണെന്നൊക്കെ പറയുന്നത് അല്ലേ, അവരിൽ എന്തായിരിക്കും ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന, അതായത് ഗ്ലൂക്കോസ് ലെവലിനെ കുറച്ച് നിർത്തുന്ന ആളാണ് ആര്, ഇൻസുലിൻ. ആ നോർമൽ ലെവൽ നിർത്തുന്നു. അപ്പോൾ ആ ഇൻസുലിൻ്റെ കുറവ്, അഭാവം, അല്ലെങ്കിൽ നേരായ രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നത്. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്ന ഡയബറ്റീസ് എന്ന പേരിൽ പറയുന്നത് അല്ലേ.
അപ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ. രക്തത്തിലെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ. ദാറ്റ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്, കൂടുതൽ സെല്ലുകൾ കോശങ്ങൾ കൂടുതൽ ഗ്ലൂക്കോസിനെ എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ, നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ആരോ വെച്ച് റെപ്രസെൻ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഗ്ലൂക്കോസിന് എഴുതുക, ജസ്റ്റ് ഒരു ആരോ വരയ്ക്കുക, ഗ്ലൈക്കോജൻ എന്നിടുക, ആരോയുടെ മുകളിൽ എന്തിടുക, ഇൻസുലിൻ. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് ആരാണ്? ഇൻസുലിനാണ്. ദെൻ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണും കൂടിയുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഇറ്റ് കൺവേർട്സ് ദ ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. നേരെ മറിച്ചില്ല, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, അതുവഴി ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എന്താ ചെയ്യുന്നത്? സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്, അമിനോ ആസിഡ് പോലുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം മലയാളത്തിൽ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് സംശയം വരണ്ട. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു, ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇനി ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, അതുപോലെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു, അതുപോലെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിനെ കൂടുതൽ സെല്ലുകളുടെ അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്യുന്ന ആളാണ് ഗ്ലൂക്കോഗോൺ. അതായത് ബ്ലഡിലെ, നമുക്കറിയാം ഷുഗർ ലെവല് ബ്ലഡിൽ കുറഞ്ഞു പോയാലും കോംപ്ലിക്കേഷൻ ആണല്ലേ, അപ്പോൾ നോർമൽ ലെവലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ എന്താ ചെയ്യുക? ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കോഗോൺ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡാണ്. അതിൻ്റെ ഹോർമോണായിട്ട് കാൽസിറ്റോണിനാണ് പറയുന്നത്. അത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരാളാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അതിൻ്റെ ഹോർമോണാണ് പാരാതെർമോൺ. അതെന്താ ചെയ്യുക? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. അപ്പോൾ ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോണും കൂടെ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നോർമലായി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേ രീതിയിൽ കാൽസിറ്റോണിനും പാരാതോർമോണും കൂടെയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ കാൽസിറ്റോണിൻ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ പാരാതോർമോൺ എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടാളുടെയും വർക്കിംഗ്. നമുക്കിത് ഇംഗ്ലീഷ് വേർഷനും കൂടി നോക്കാം. തൈറോയിഡ് കാൽസിറ്റോണിനാണ് ലോവർ ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്. ഇറ്റ് ലോവേഴ്സ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, ബ്ലഡിലെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കുന്നു. പാരാതൈറോയിഡിൻ്റെ ഹോർമോണാണ് പാരാതോർമോൺ. അതെന്ത് ചെയ്യുന്നത്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അതെന്താണ്? നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ ബോഡിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുക. വളർച്ചാ ഹോർമോൺ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത്രയും ആനിമൽസിൻ്റെ കേസിൽ, ഹ്യൂമൻ്റെ കേസിൽ പറയുമ്പോൾ ഇത്ര ഹോർമോൺസ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പറയുന്നുള്ളൂ അല്ലേ. ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, അത് രണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസാണ്. ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാണ് ഫംഗ്ഷൻ. ദെൻ തൈറോയിഡ് പാരാതൈറോയിഡിൻ്റെ ഓരോ ഹോർമോൺസ് വീതം, അത് രണ്ടാളും കൂടെ കാൽസ്യം ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ്, അത് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ ആണ്, നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കതിൽ ഡയബറ്റീസ് എന്നുള്ളൊരു ഭാഗമാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡയബറ്റീസ് നമുക്ക് നോക്കാലോ. ദ കണ്ടീഷൻ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എബോവ് 126 mg/100 ml ഓഫ് ബ്ലഡ്. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണത്തിന് മുൻപ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇതിന് മുകളിൽ പോകുന്നു, 126 mg/100 ml ഓഫ് ബ്ലഡ്. ആ ഒരു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ അല്ലെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് നമ്മൾ പറയും, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭക്ഷണത്തിന് മുൻപ്, ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ്, പല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് 126 mg/100 ml മുകളിലാണെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡയബറ്റീസ്. റീസൺ പറയുന്നത് എന്താണ്? ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ, ഇന്നബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ്.
ഒന്നുകിൽ ഈ ഇൻസുലിൻ വേണ്ടത്ര പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ആകാം അതല്ലെങ്കിൽ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗപ്പെടുത്താനുള്ള കഴിവില്ലായ്മ ഇന്നബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് അപ്പോൾ ഏത് കേസിലാണെങ്കിലും അവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു സിംറ്റംസ് എന്താണ് ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് വിശപ്പ് കൂടുക ഇതുപോലെ തന്നെ ദാഹം തേഴ്സ്റ്റ് കൂടുക ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഇടയ്ക്ക് കൂടിയ വിശപ്പും കൂടിയ ദാഹവും ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷനും തോന്നുക ഇതാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് നമുക്കതിൻ്റെ മലയാളം കൂടി ഒന്ന് നോക്കാം പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് രക്തത്തിൽ ഗ്ലൂക്കോസ് അളവ് 126 mg/100 ml രക്തം കൂടുന്ന അവസ്ഥ രക്തത്തിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇത്രയും അതായത് ആ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം എത്രയാണ് ആ അളവ് എന്നുള്ളത് ചോദിക്കാറുണ്ട് 126 mg/100 ml ആണ് ദെൻ ഇൻസുലിൻ്റെ അഭാവം ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത് വർദ്ധിച്ച വിശപ്പ് ദാഹം കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ ഇനി രോഗനിർണയം കൂടി ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ബെനഡിക്ട് ടെസ്റ്റ് ആണ് അതിനുള്ള ഒരു മാർഗം അതായത് രക്തത്തിലെ സോറി ബെനഡിക്ട് ടെസ്റ്റ് നമ്മുടെ ബ്ലഡ് ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കാനുള്ളതാണ് പറഞ്ഞത് അവിടെ യൂറിൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക ഈ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ ബെനഡിക് റിയേജൻറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ദെൻ രക്തപരിശോധന ഈ രണ്ട് രീതികളിലൂടെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ആൻഡ് ദെൻ നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഓക്കെ ദ നെക്സ്റ്റ് ഈസ് നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള ഭാഗം എന്ന് പറയുന്നത് ജൈജാൻറ്റിസം ഡ്വാർഫിസം ആൻഡ് അക്രോമെഗലി ആ ഒരു ഭാഗമാണ് അടുത്ത നിങ്ങളുടെ ഏരിയയിലുള്ളത് അപ്പോൾ അത് നമുക്കറിയാം അത് പിറ്റ്യൂട്ടറി ഹോർമോണായ ഗ്രോത്ത് ഹോർമോൺ അല്ലേ ആ അതിൻ്റെ സെക്രീഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ് അതിന് കാരണമായിട്ട് പറയുന്നത് സോ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ് ഇറ്റ് ലീഡ്സ് ടു ദ എക്സസീവ് ഗ്രോത്ത് ഓഫ് ദി ബോഡി ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ജൈജാൻറ്റിസം അല്ലേ അപ്പോൾ ഇതാണ് ജൈജാൻറ്റിസം ഇവിടെ ഒരു പേജ് ചെറിയ വ്യത്യാസമുണ്ട് വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു അതായത് ഗ്രോത്ത് ഹോർമോൺ നമ്മൾ പറഞ്ഞു പിറ്റ്യൂട്ടറി ഹോർമോണായിട്ട് പറഞ്ഞു അല്ലേ അതിൻ്റെ വേറൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സൊമാറ്റോട്രോപ്പിൻ നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുമ്പോൾ ശരീരം അമിതമായിട്ട് വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഭീമാകാരത്വം അപ്പോൾ വാമനത്വം എന്തായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ വളർച്ചാ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മുരടിച്ച് പോകുന്നൊരവസ്ഥയെ പറയുന്ന പേരാണ് വാമനത്വം ഇപ്പം ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ ജൈജാൻറ്റിസ് ആണ് അല്ലേ വാമനത്വം എന്ന് പറയുമ്പോൾ ഡ്വാർഫിസ് ആണ് ദെൻ അക്രോമെഗലിയോ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോൺ അമിതമായ ഉൽപാദനം മൂലം മുഖം താടിയെല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്നു അതായത് ഒരു ഒരു നമുക്കറിയാം നമ്മുടെ ഗ്രോത്ത് ഒരു പെർട്ടിക്കുലർ ഏജ് ആയിക്കഴിഞ്ഞാൽ അത് കുറയുന്നു പിന്നീട് നമുക്കറിയാം ഓൾമോസ്റ്റ് അത് നടക്കുന്നില്ല അല്ലേ എന്നാൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷവും നമ്മുടെ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ഈ മുഖത്തിൻ്റെ താടിയെല്ല് വിരലുകൾ അതൊക്കെ ഇങ്ങനെ അമിതമായിട്ട് വളരുന്ന ഒരവസ്ഥയാണ് അക്രോമെഗലി അപ്പോൾ ജൈജാൻറ്റിസം ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ് ആൻഡ് ദെൻ ഡ്വാർഫിസം ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ് അപ്പോൾ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് വളർച്ചാ മുരടിപ്പാണ് ഉണ്ടാവുക അക്രോമെഗലി എന്ന് പറയുമ്പോൾ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ എക്സസീവ് പ്രൊഡക്ഷനാണ് ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ് അപ്പോൾ ബോൺസ് ഫേസ് മുഖത്തിൻ്റെ താടിയെല്ലുകളും അതുപോലെ വിരലുകളും ഒക്കെ അമിതമായിട്ട് വളരുന്ന ഒരവസ്ഥയാണിത് അപ്പോൾ അതാണ് ആ മൂന്ന് കേസുകൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി മറ്റൊന്നുള്ളത് നമ്മൾ ഫിറമോൺസിലേക്കാണ് പോവുക ഫിറമോൺസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ സെർട്ടൻ ആനിമൽസ് ടു ദ സറൗണ്ടിങ്സ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആർ കോൾഡ് ഫിറമോൺസ് ചില ആനിമൽസ് പുറത്തേക്കാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ എന്തിനാണ് അതിൻ്റെ മെയിൻ പർപ്പസ് കമ്മ്യൂണിക്കേഷനാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ചില കെമിക്കൽസിനെ പറയുന്ന പേരാണ് ഫിറമോൺസ് ഓക്കെ ജന്തുക്കൾ ചുറ്റുപാടുകളിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് അതിൻ്റെ ഫങ്ഷൻ നോക്കൂ ഫങ്ഷൻസ് മെയ്റ്റിംഗ് ഇണയെ ആകർഷിക്കൽ സഞ്ചാരപാത നിർണ്ണയിക്കൽ ഭക്ഷണ ലഭ്യത അറിയാൻ
അപകട സാധ്യത അറിയാം. ഇപ്പോ ഒരു 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 ജീവിക്ക് നമുക്ക് ഉറുമ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അവരിങ്ങനെ വരി വരി വരിയായിട്ട് പോകുന്നതാണ് അല്ലെ. അപ്പോൾ ഒരാൾ ഒരു സോഴ്സ് ഓഫ് ഫുഡ്, ഒരു ഭക്ഷണം എവിടെയെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫിറമോൺസ് ഉപയോഗിച്ച് മറ്റുള്ള ഉറുമ്പുകൾക്കൊക്കെ ഒരു അടയാളം കൊടുക്കുക, ഇന്ന സ്ഥലത്ത് ഫുഡ് ഉണ്ട് എന്നുള്ളത്. അത് ഫുഡാണെങ്കിലും അപകടമാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു കമ്മ്യൂണിക്കേഷനുള്ള രീതിയായിട്ട് ഈ ഫിറമോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. സഞ്ചാരപാത നിർണ്ണയിക്കാൻ, ഇണയെ ആകർഷിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണങ്ങൾ നോക്കുക. കസ്തൂരിമാൻ, അതിൻ്റെ ഫിറമോണാണ് കസ്തൂരി. ദെൻ വെരുഗ്, സിവറ്റോൺ. പെൺ, പട്ടുനൂൽ പുഴു, ബോംബിക്കോൾ. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽസിനെയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ ആനിമൽസ് ടു ദ സറൗണ്ടിങ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതാണ് പേര്. അതിനെ മെയിൻ അട്രാക്ടിങ് മേറ്റ്സ്, അതാണ് ഇണയെ ആകർഷിക്കുക എന്ന് പറഞ്ഞത്. ഇൻഫോമിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ ലഭ്യത അറിയിക്കാൻ. ഡിറ്റർമൈനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ, സഞ്ചാരപാത അറിയിക്കാൻ. സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്, അപകടങ്ങൾ അറിയിക്കാൻ. അപ്പം നിങ്ങളോട് ചോദിക്കാം, ഫിറമോൺസിന് എക്സാമ്പിൾ ചോദിക്കാം. ആ എക്സാമ്പിൾ ആണ് ആനിമൽസിൽ മസ്ക്ഡീർ, മസ്കോൺ എന്ന് പറയുന്നത്, സിവറ്റ്കാറ്റ്, സിവറ്റോൺ, ഫീമെയിൽ സിൽക്ക് വേം, മോത്ത്, ബോംബിക്കോൺ. ഇതാണ് ഫിറമോൺസിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ. ഇനി ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ആർ യൂസ്ഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ. ഈ ഇതിനെ നമുക്ക് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ട് ഫിറമോൺസിനെ ഉണ്ടാക്കിയിട്ട് പെസ്റ്റ് കൺട്രോൾ, കൃഷിയിടങ്ങളിലൊക്കെ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്ലാന്റ് ഹോർമോൺസിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ രീതിയിൽ പ്ലാന്റ് ഹോർമോൺസിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷൻസും ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പം മനുഷ്യരുടെ ഹോർമോൺസ് നമ്മുടെ ആക്ടിവിറ്റീനെ കോർഡിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പ്ലാന്റ്സിലും. അപ്പോൾ അവരെ പറയുന്ന പേരാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. സൈറ്റോകൈനിൻ, ഓക്സിൻ, ഗിബർലിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്, ഇത്രയാണ് അതിന് പേരുകൾ. അപ്പോൾ സൈറ്റോകൈനിൻ, സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. സൈറ്റോ നിൽക്കുക, പേര് വെച്ച് തന്നെ മാച്ച് ചെയ്തെന്ന് പഠിക്കാം കേട്ടോ. സൈറ്റോ ദാറ്റ് മീൻസ് സെല്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. ഓക്സിൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. ഗിബർലിൻ, സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ. എത്തിലിൻ, റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അബ്സിസിക് ആസിഡ്, ഡോമൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇത് കൂടുതലായി നിങ്ങൾ ഇതിനെ തന്നെ പഠിച്ച് നമുക്കത് പിന്നെ ഇപ്പോൾ ഒരു വയ്ക്കും. പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? ജസ്റ്റ് വൺ വേർഡ് ആൻസർ, ഓക്സിൻ. അല്ലെങ്കിൽ ഓക്സിൻ്റെ ഫങ്ഷൻ എന്താണ്? അതല്ലെങ്കിൽ ടൂ കോളം മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് മലയാളം കൂടി നോക്കാം. സൈറ്റോകൈനിൻ എന്താണ്? കോശ വളർച്ച, കോശ വിഭജനം നമ്മൾ പറഞ്ഞു. ഗിബർലിൻ ആണ്, ഗിബർലിൻ എന്തായിരുന്നു? വിത്ത് മുളയ്ക്കാനും ഇല വിരിയാനും. ഓക്സിൻ, അഗ്രമുകുളത്തിൻ്റെ വളർച്ച. എത്തിലിൻ, ഇലകളും ഫലങ്ങളും പാകമാകൽ. അബ്സിസിക് ആസിഡ്, നമുക്കറിയാം അത് പറഞ്ഞു, ആ ഇലകളും ആയിട്ടുള്ള പഴങ്ങളൊക്കെ പൊഴിയലാണ്, പാകം അതിൻ്റെ അവരുതായി കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു പോവുക, അതാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസും അവയുടെ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ. വളരെ സിമ്പിളാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ മോഡലിൽ കാണിക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. പാരാതോർമോൺ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ഗ്ലാൻഡാണെന്നാണ് അവിടെ പറഞ്ഞത്. പാരാതൈറോയിഡ് ഗ്ലാൻഡാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? ഇതാണ് പാൻക്രിയാസ്. Functions of plant hormones are given. Analyze the box given below and complete the table. സൈറ്റോകൈനിനും ഓക്സിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഹോർമോൺസിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കുറേ ഫംഗ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൈറ്റോകൈനിൻ്റെ ഫംഗ്ഷൻ ഏതാന്ന് ചെയ്താൽ, ഓക്സിൻ്റെ ഫംഗ്ഷൻ ഏതാന്ന് ചെയ്താൽ. അപ്പോൾ ഇങ്ങനെയും അവിടുത്തെ ക്വസ്റ്റ്യൻ വരാം. ഗിവൺ ദ ടേബിൾ ബിലോ ഈസ് ദ ഗ്രോത്ത് ഹോർമോൺ, കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. ഗ്രോത്ത് ഹോർമോണിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ ജൈജാൻറ്റിസം എന്താണ്? ആ ഹോർമോണിൻ്റെ അളവ് കൂടുകയാണോ കുറയുകയാണോ എന്താണെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ദൻ ഡെഫിഷ്യൻസി ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്. അപ്പോൾ എന്താണ് ഡബിൾ ഡിസീസാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ജൈജാൻറ്റിസത്തിൽ ഇവിടെ അളവ് കൂടുന്നു.
അപ്പൊ ഇവിടെ അടുത്ത് ഏതാ അളവ് കുറയാണ്. അളവ് കുറയാണെങ്കിൽ നമുക്കറിയാം ഡോർഫിസ് ആണ് എന്നുള്ളത്. ദൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എന്ത് ലക്ഷണം ഉണ്ടാവുക? ആ ഫേഷ്യൽ ബോൺസ് അതിന്റെ അതുപോലെ തന്നെ വിരലുകൾ ഫിംഗേഴ്സ് ഒക്കെ വളരുക. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ത്രികോളമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടൂ കോളമായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കണ്ടീഷന്റെ പേരെന്താണ് എന്ന് നമുക്ക് ജജാൻഡിസ് എന്ന രീതിയിൽ ഉത്തരം കിട്ടുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. അനലൈസ് ദ ബോക്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. വീണ്ടും ഹോർമോൺസും ഫിറമോൺസും പ്ലാന്റ് ഹോർമോൺസും ആക്കിയിട്ട് ഇപ്പൊ മിക്സ് ചെയ്ത് തന്നിരിക്കുകയാണല്ലേ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഹോർമോൺസ് വരിക? നമുക്കറിയാം കാസിറ്റോണിൻ ഹോർമോണാണ്, പാരാതോർമോൺ ഹോർമോണാണ്, ഇൻസുലിൻ ഹോർമോണാണ്. ഫിറമോൺസ് ഏതൊക്കെയാണ് വരിക? മസ്കോൺ നമ്മൾ പറഞ്ഞു ഇതാണെന്നുള്ളത്, ആൻഡ് ദെൻ സിവറ്റോൺ പറഞ്ഞിട്ടുണ്ട്, ബോംബിക്കോളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് ഫിറമോൺസ് ആണ്. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണ് വരിക? സൈറ്റോകൈനി, ഗിബർലിൻ ആൻഡ് ദെൻ എത്തിലിൻ. അപ്പോൾ മൂന്നെണ്ണം ഹോർമോണ്, മൂന്നെണ്ണം ഫിറമോണ്, മൂന്നെണ്ണം പ്ലാന്റ് ഹോർമോൺ. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. And then, the normal level of two components of human blood given in the table, analyze them and answer the question. രണ്ട് നോർമൽ ലെവലുകൾ തന്നിരിക്കുകയാണ്. ഒരു നമ്മുടെ ഒരു ബ്ലഡിലെ കമ്പോണന്റിന്റെ നോർമൽ ലെവല് 9-11 മില്ലിഗ്രാം പെർ 100 ml. ഐ തിങ്ക് നിങ്ങളുടെ മോഡൽ എക്സാമിനോ മറ്റോ ചോദിച്ചിരുന്നു തോന്നുന്നു. അപ്പൊ കാൽസ്യത്തിന്റെ നോർമൽ ലെവലാണ് ആദ്യം തന്നിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞത് ഏതായിരുന്നു? ബ്ലഡിന്റെ ലെവലാണ് അല്ലെ. അപ്പൊ നമുക്ക് സോറി, ഗ്ലൂക്കോസിന്റെ ലെവലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ ഈ രണ്ടെണ്ണത്തിന്റെ നോർമൽ ലെവൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അപ്പൊ എന്താണ്, ഏതിന്റെ നോർമൽ ലെവലാണ്, ഏത് ഹോർമോണാണ് ഈ ലെവലുകളെ നോർമൽ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഇതിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഡിസീസ്, ഇപ്പൊ അതൊന്ന് ചോദിക്കുക എവിടെയാ? ഡയബറ്റീസിന്റെ കേസാണ് ചോദിക്കുക കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹോർമോൺ എമംഗ് ദി ഫോളോവിങ്. ഹോർമോൺസ് ആർ ദ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഓക്കെ, ഹോർമോൺസ് ആക്ട്സ് ഓൺലി ഓൺ ടാർഗറ്റ് സെൽസ്. ഓക്കെ, ഹോർമോൺ റീച്ച് ദി ടാർഗറ്റ് സെൽ ത്രൂ സ്പെഷ്യൽ ട്യൂബ്. തെറ്റാണ്, ഹോർമോൺസ് രക്തത്തിലൂടെയാണ് ടാർഗറ്റ് ഓർഗനിലേക്ക് എത്താം. യെസ്, ഇത് ശരി. അപ്പൊ ഇത് ഇതാ ശരി ഏതാ തെറ്റ് ഏതാന്നുള്ളതാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ പെക്കുലാരിറ്റി. ഇത് ചേരാത്തത് ഏതാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്സിജൻ ഉണ്ട്, എത്തിലീൻ ഉണ്ട്, സൈറ്റോകൈനിൻ ഉണ്ട്, ഗിബർലിൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ മാച്ച് ചെയ്യാത്തത് മാച്ച് ചെയ്യാത്തതാണ്, ബാക്കിയുള്ളവരുടെ ഫംഗ്ഷൻസ് എഴുതാൻ. ദെൻ കെമിക്കൽസ് ഹെൽപ്പ് ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ടു ലീവ് ഇൻ കോളനീസ്. നമുക്ക് ഫിറമോൺസ് ആണ് അതിൻ്റെ ഉത്തരം വരിക. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാം. ഹോർമോൺസുകൾ, അതിൻ്റെ നോർമൽ ലെവലുകൾ, അതിൻ്റെ ഫങ്ഷൻസ്, പിന്നെ ഫിറമോൺസുകൾ എന്താണ്, ഫിറമോൺസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സിമിലർലി ഇവിടെ അതിൻ്റെ മലയാളം കൂടെ ഉണ്ട്, പദജോഡി ബന്ധം തിരിച്ചറിഞ്ഞ് എഴുതുക എന്നുള്ളത്. നോർമൽ ലെവലുകൾ ഏതിൻ്റെയാണ്? കാൽസ്യത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവാണ് എക്സ്. വൈ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവായിരുന്നു. മെയിൻറ്റെയിൻ ചെയ്യുന്ന കാൽസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാസിറ്റോണും പാരാതെർമോണും ആണ്. ഇനി ഷുഗറിൻ്റെ ലെവല് അപ്സെറ്റ് ആകുമ്പോൾ ഉണ്ടാവുന്നതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറാണത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അതിൻ്റെ ആൻസറൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ തേർഡ് ചാപ്റ്ററിൽ ഉള്ളത്. ആൻഡ് ദെൻ ഫോർത്ത് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അത് വളരെ വളരെ സിമ്പിളേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഫോർത്ത് ചാപ്റ്റർ ടി ബി എന്താണെന്നുള്ളത്, ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ, മൈക്രോബാക്ടീരിയ ട്യൂബർകുലോസിസ് ആണ്. ഇറ്റ് മെയിൻലി അഫക്ട് ദ ലങ്സ്. അതുപോലെ എന്നാൽ അതോടൊപ്പം തന്നെ കിഡ്നി, ബോൺസ്, ജോയിൻസ്, ബ്രെയിൻ, മറ്റുള്ള ഭാഗങ്ങളും ഇത് അഫക്റ്റ് ചെയ്യാം. ബോഡി വെയ്റ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ ക്ഷീണം, തുടർന്ന് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ചുമ, പേഴ്സിസ്റ്റൻ്റ് കഫ്, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. അതെങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കറിയാം. ഒരാൾ സംസാരിക്കുമ്പോൾ, അതായത് തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ ഒക്കെ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെ ഈ പാത്തജൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിന് ആൻറ്റിബയോട്ടിക്സ് ആണ്, BCG വാക്സിനാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് മലയാളം കൂടെ നോക്കാം. അകറ്റി നിർത്താം രോഗങ്ങൾ എന്നുള്ളതാണ് ചാപ്റ്റർ. അപ്പോൾ ആദ്യത്തെ ഭാഗം ക്ഷയമാണ്, ആദ്യത്തെ രോഗം മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ ആണ്. പ്രധാനമായ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു, കൂടാതെ വൃക്കകളും അസ്ഥികളും അസ്ഥിസന്ധികളും തലച്ചോറിനെയൊക്കെ ബാധിക്കാം. ശരീരഭാരം കുറയുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയാണ് സിംറ്റംസ്.
പകർച്ചാരീതി രോഗി ചുമക്കുമ്പോൾ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോൾ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നുണ്ട് ഇപ്പം എയറിലൂടെ തന്നെ ഈ ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലേ ചികിത്സ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ട് പിന്നെ അതിൻ്റെ വാക്സിൻ്റെ പേര് ശ്രദ്ധിക്കുക BCG എന്ന വാക്സിനാണ് അതിന് യൂസ് ചെയ്യുന്നത് അത്രയാണ് ഈ പറഞ്ഞ ക്ഷയത്തിനെ കുറിച്ച് പറയുന്നത് നെക്സ്റ്റ് എയ്ഡ്സ് ആണ് എയ്ഡ്സും നമുക്ക് ക്വസ്റ്റ്യൻ ഷുഗറായിട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ എയ്ഡ്സ് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം അതൊരു വൈറൽ ഡിസീസാണ് നമുക്കറിയാം അപ്പോൾ വൈറസിൻ്റെ പേര് ചോദിക്കാം ദെൻ എങ്ങനെയാണ് ഇത് നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം വൈറൽ ഡിസീസ് വൈറസിൻ്റെ പേര് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അപ്പം നമ്മുടെ ബ്ലഡിലെ വൈറ്റ് ബ്ലഡ് സെൽസുകളാണ് അല്ലെ ആ വൈറ്റ് ബ്ലഡ് സെൽസുകളെ ലിംഫോസൈറ്റുകളെയാണ് ഇത് ആക്രമിക്കുക അപ്പോൾ ലിംഫോസൈറ്റ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പൊതുവേ നമുക്കറിയാം പ്രതിരോധമാണ് അവരുടെ ഫങ്ഷൻ അല്ലേ അപ്പോൾ അതിലെ ഈ ലിംഫോസൈറ്റുകളെ ജനിതക സംവിധാനത്തിലേക്ക് ഇവർ കടന്നിട്ട് നമ്മുടെ ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുകയാണ് അപ്പോൾ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുക അല്ലെങ്കിൽ അത് നശിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുകയും പല തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കപ്പെടുത്തുകയും പല അസുഖങ്ങൾ നമുക്ക് വരികയും ചെയ്യുന്നു അതുകൊണ്ട് സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ ദെൻ വൈറസിൻ്റെ പേര് ഇത് ബോഡിയെ WBCയിലെ ലിംഫോസൈറ്റുകളെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധമാണ് അവിടെ ഇല്ലാതാകുന്നത് എങ്ങനെയാണ് പകരുക എന്നുള്ളത് രണ്ട് മാർക്കിനൊക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം ലൈംഗിക ബന്ധത്തിലൂടെ പകരാം HIV ബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം ഒരേ നമുക്കറിയാം ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരേ സിറിഞ്ചൊക്കെ യൂസ് ചെയ്യും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത്തരം സിറിഞ്ചിൽ നീഡിൽസൊക്കെ പങ്കുവെക്കുന്നതിലൂടെ ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ HIV പോസിറ്റീവായ ഒരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നത് വഴി അപ്പോൾ അതായത് ഇത്രയും മാർഗങ്ങളിലൂടെ HIV ബാധിതമായ ലൈംഗിക ബന്ധം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സിറിഞ്ച് അതുപോലെ നീഡിലൊക്കെ യൂസ് ഷെയർ ചെയ്യുന്നതിലൂടെ രക്തം അല്ലെങ്കിൽ അവയവങ്ങൾ എന്നിവ സ്വീകരിക്കുന്നതിലൂടെ ഇങ്ങനെയാണ് പകരുക ഇനി എങ്ങനെയൊക്കെയാണ് പകരാത്തത് നമുക്കൊന്ന് കൈ ഹസ്തദാനം കൊടുത്തു ഒന്ന് തൊട്ടു അല്ലെങ്കിൽ ചുമച്ചു തുമ്മി അങ്ങനെ ഉണ്ടോന്നും പകരില്ല കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ പകരുന്നില്ല ഒരുമിച്ച് താമസിച്ചത് കൊണ്ടോ ആഹാരം ഒരുമിച്ച് കഴിച്ചത് കൊണ്ടോ പകരുന്നില്ല അത് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ഇത് പകരുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയോ ഒന്നും ഇത് പകരുന്നില്ല എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇംഗ്ലീഷിലൂടെ നോക്കാം എയ്ഡ്സ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം വൈറസ് അറ്റാക്ക് ലിംഫോസൈറ്റ്സ് അതിലെ തന്നെ ലിംഫോസൈറ്റുകളിൽ കടന്നുകൂടി അതോടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിയെ ഓക്കെ സെക്ഷൽ കോണ്ടാക്ട് മദർ ടു ഫീറ്റസ് ബൈ ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ആൻഡ് ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV ദെൻ ടച്ച് ഷേക്കിംഗ് ഹാൻഡ്സ് കഫിംഗ് സ്നീസിങ്ങിലൂടെ ഒന്നും പകരുന്നില്ല മൊസ്കിറ്റോ ഇൻസെക്ട് വഴികൾ പകരുന്നില്ല സെയിം ടോയ്ലറ്റിലൂടെ പകരുന്നില്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എയ്ഡ്സ് നിന്ന് നമുക്ക് എങ്ങനെ പകരുന്നു എന്നുള്ളതും എങ്ങനെ പകരുന്നില്ല എന്നുള്ളതും എന്താണ് അത് ബോഡിയിൽ എങ്ങനെയാണ് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതും അത് എക്സ്പാൻഡ് ചെയ്യാനും വൈറസിൻ്റെ പേരുമാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഈസ് മലേറിയയാണ് മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ് ബിക്കോസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവൻ ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന ഒരു പ്രോട്ടോസോവയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് ദെൻ അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുക നമ്മുടെ മോസ്കിറ്റോ വഴിയാണ് ഫിമെയിൽ അനോഫിലസ് മോസ്കിറ്റോ നോട്ട് ദാറ്റ് പോയിന്റ് ഫിമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ് രോഗം സ്പ്രെഡ് ചെയ്യുന്നത് ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ദെൻ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആർ ദ മേജർ സിംറ്റംസ് ശരിക്കും പറയാം ഇടവിട്ടുള്ള അതിശക്തമായ പനിയും വിറയലുമാണ് വിറയലോട് കൂടി ശക്തമായ പനി തലവേദന ഹെഡേക്ക് വോമിറ്റിംഗ് ഡയറിയ അനീമിയ എക്സെട്ര ആർ ദ സിംറ്റം സിൻസ് ദ ഡിസീസ് ഈസ് സ്പ്രെഡിംഗ് ത്രൂ മോസ്കിറ്റോസ് അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ് യൂസ് മോസ്കിറ്റോ നെറ്റ്സ് ആൻഡ് ദെൻ ബ്രീഡിംഗ് മോസ്കിറ്റോസിനെ തടയുക അപ്പോൾ നമുക്ക് തന്നെ മലയാളം ഞാൻ വേഗം ഒന്ന് പറയാം മലയാളം മലമ്പനി മലമ്പനിയാണ് മലേറിയ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് ഏകകോശ ജീവികളായ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ അനോഫിലസ് പെൺ കൊതുകുകളിലൂടെയാണ് പകരുന്നത് വിറയലോട് കൂടിയ പനി അമിത വിയർപ്പ് എന്നിവ മുഖ്യ ലക്ഷണങ്ങളാണ് തലവേദന ഛർദി വയറിളക്കം വിളർച്ച മുൻകരുതലുകൾ മലേറിയ വരാണ്ടിരിക്കാൻ എന്താ കൊതുകുകൾ ഒഴിവാക്കുക കൊതുക് പാല ഉപയോഗിക്കുക വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുക് മുട്ടയിടുന്നതൊക്കെ ഒഴിവാക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ അപ്പോൾ ഇത് ചോദിക്കാവുന്നതാണ് കേട്ടോ രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിക്കാം
പിന്നെ ഈ പ്ലാസ്മോഡിയം എന്നുള്ള പേരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് ജനിതക രോഗങ്ങളാണ്. അപ്പം അതിൽ ആദ്യം നമ്മൾ ഹീമോഫീലിയയാണ് പറയുന്നത്. നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ജീനുകളാണെന്നുള്ളത് അറിയാം. ആ ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് ജനിതക രോഗങ്ങൾ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയ്ക്ക് ഉദാഹരണമാണ്. അപ്പം അതിൽ ഹീമോഫീലിയയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഹീമോഫീലിയ എന്താണ്? ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്ട് കുറേ നേരമാണ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അല്ലേ. അപ്പോൾ അതിന് കാരണം എന്താണ്? രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ചില പ്രോട്ടീനുകൾ അവിടെ ഇല്ലാതിരിക്കുക, അതായത് ആ പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ തകരാറാണ്. അപ്പം ആ ജീനുകൾക്ക് തകരാറാണ്, അതുകൊണ്ട് ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് രക്തം കട്ട പിടിക്കുന്നില്ല. ലക്ഷണം: മുറിവുകളിൽ രക്തം കട്ട പിടിക്കുന്നില്ല, ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിന് ചികിത്സ നമ്മൾ നോക്കുമ്പോൾ ഒരു ജനിതക രോഗമായതുകൊണ്ട് തന്നെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. എന്നാൽ ആ ഏത് പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടാണോ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കുറേ പ്രോട്ടീൻസ് ഉണ്ട്, ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വരുന്ന പ്രോട്ടീൻസ് ഉണ്ട്, അപ്പോൾ ഏത് പ്രോട്ടീൻ്റെ നിർമ്മാണത്തിനാണോ അവിടെ പ്രശ്നം, ആ പ്രോട്ടീൻ കണ്ടെത്തിയിട്ട് അത് കുത്തിവെക്കുക എന്നുള്ളതാണ് താൽക്കാലികമായ ശമനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. Hemophilia, the defect of a gene that controls the production of protein which is needed for blood clotting. Then blood do not clot in wounds. This leads to excessive blood loss even from a minor wound. Treatment: no complete cure is possible since it is a genetic disease. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് എന്താണ് ഹീമോഫീലിയ. വൺ വേർഡ് ചോദിക്കാം, എക്സസീവ് ബ്ലീഡിങ് ഫ്രം എ സ്മോൾ വൂണ്ട് അല്ലെങ്കിൽ ദ റീസൺ ഫോർ ഹീമോഫീലിയ, അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാൻസർ ആണ്. കോസ് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. വെൻ ദ നോർമൽ സെൽസ് ലോസ് ദ കൺട്രോൾ സിസ്റ്റം ഓഫ് സെൽ ഡിവിഷൻ, ദേ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്യാൻസർസ്. നോർമലി നമ്മുടെ സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിന് എത്ര അതിൻ്റെ ഡിവിഷൻ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധി വരെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുള്ളൂ നോർമൽ സെല്ലുകൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ സെൽ, ആ ഒരു പ്രോപ്പർട്ടി സെല്ലുകൾക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് സെല്ലുകൾ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണത് ക്യാൻസർ സെൽസുകളായിട്ട് മാറി നമ്മൾ പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. ക്യാൻസർ നോക്കാം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നു. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണങ്ങൾ തകരാറിലാകുമ്പോൾ സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളാകുന്നു. ആ ഒരു സെൽ ഡിവിഷനിലെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് ക്യാൻസർ കോശങ്ങളായിട്ട് മാറുകയും മറ്റുള്ള കോശങ്ങളിലേക്ക് അല്ലെങ്കിൽ കലകളിലേക്കും ഒക്കെ ഇവർ വ്യാപിക്കുകയും ചെയ്യുന്നു. പല റീസൺസ് പറയുന്നുണ്ട്. ആക്ച്വലി കൃത്യമായ ഒരു റീസൺ ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പോൾ ജീനുകളാണെന്ന് പറയുന്നുണ്ട്, പാരമ്പര്യമായിട്ട് വൈറസുകൾ, ഓങ്കോ വൈറസുകളാണെന്ന് പറയുന്നുണ്ട്, റേഡിയേഷൻസ്, വികിരണങ്ങൾ, പുകവലി, പരിസ്ഥിതി ഘടകങ്ങൾ, അപ്പോൾ പല റീസൺസ് പറയുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ ക്യാൻസർ കോശങ്ങൾ രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇത് രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കുന്നു. അതായത് ക്യാൻസർ സെല്ലുകൾ സ്പ്രെഡ് ചെയ്യുകയാണ് ബ്ലഡിലൂടെയും രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത്. ചികിത്സകളോ ശസ്ത്രക്രിയ, സർജറി ആണിത്, രാസചികിത്സ, കീമോതെറാപ്പി, വികിരണ ചികിത്സ, റേഡിയേഷൻ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ. അപ്പോൾ വളരെ പെയിൻഫുൾ ആയതുകൊണ്ട് തന്നെ സ്വാന്തന ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭക്ഷണവും ഔഷധവും പോലെ തന്നെ സ്നേഹവും പരിചരണവും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കതിനെ നോക്കാം. റേഡിയേഷൻസ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, സം വൈറസസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ഇതാണ് ക്യാൻസറിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. ക്യാൻസർ സെല്ല് മറ്റ് സ്പ്രെഡ് ടു വാരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്, മറ്റുള്ള ബോഡി പാർട്സിലേക്ക് രക്തത്തിലൂടെയും ലിംഫിലൂടെയും പകരുന്നു. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നിവയാണ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പറയുന്നത്. വളരെ വളരെ കുറച്ച് കാര്യങ്ങളേ പറയുന്നുള്ളൂ. മോഡൽ ക്വസ്റ്റ്യന്: Early diagnosis of the disease is crucial in the treatment of cancer. Why?
ഏർലി ഡയഗ്നോസിസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന് ഡിസീസ് നെക്സ്റ്റ് സ്റ്റേജുകളിലേക്ക് കടക്കും തോറും നമ്മൾ പറഞ്ഞ പോലെ രക്തത്തിലൂടെയും ലിംഫിലൂടെയും ഇത് മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുകയും അത് കൂടുതൽ രോഗാവസ്ഥയെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് സങ്കീർണമാക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. എന്താണ് ക്യാൻസർ എന്നുള്ളത്? അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആണ്. ദെൻ ക്യാൻസർ ഈസ് ഫോംഡ് വെൻ നോർമൽ സെൽസ് ട്രാൻസ്ഫോം ഇൻ ടു ക്യാൻസർ സെൽ. വാട്ട് മേക്ക് നോർമൽ സെൽ ടു ട്രാൻസ്ഫോം ക്യാൻസർ സെൽ? എന്താണ് നോർമൽ സെല്ലുകളെ ക്യാൻസർ സെല്ലുകളാക്കി മാറ്റുന്നത്? ആ സെൽ ഡിവിഷനിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നത് അല്ലേ, അതാണ് നോർമൽ സെല്ലുകളെ ക്യാൻസർ സെല്ലുകളാക്കി മാറ്റുന്നത്. എ ബോയ് ഹാസ് എ ഡിസീസ് ബൈ വിച്ച് ഹി ലോസസ് എക്സസ് ബ്ലഡ് ഈവൺ ത്രൂ മൈനർ വൂണ്ട്. ചെറിയ മുറിവുകളിൽ നിന്നുകൂടി എക്സസ് ആയ രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥ ഹീമോഫീലിയയാണ്. ഇനി എന്താണ് റിലീഫ് മെഷേഴ്സ് എന്നുള്ളതും ഒക്കെയാണ് ചോദ്യം. എ യൂണി സെല്ലുലാർ യൂക്കാരിയോട്, ഒരു ഏക കോശ യൂക്കാരിയോട്ട് ഏതാന്നുള്ളതാണ് പ്രോട്ടോസോവ നമ്മൾ പഠിച്ചു. ഇഫ് വി അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്, മൊസ്കിറ്റോ ബൈറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമുക്കിതിൽ ഏത് ഡിസീസും രക്ഷപ്പെടാൻ പറ്റുക? ഏതാണ്? മലേറിയ. ബിക്കോസ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഫിമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയാണ്. എയ്ഡ്സ് ഇസ് എ ഡാഷ് വൈറസ് ലൈക്ക് ദാറ്റ് മലേറിയ. എയ്ഡ്സ് എന്നാൽ സോറി, എയ്ഡ്സ് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? ഇറ്റ് ഇസ് എ പ്രോട്ടോസോവ. ഇൻ ആൻ ഏരിയ പീപ്പിൾ ഹാവ് ദി ഫോളോവിംഗ് സിംപ്റ്റംസ്: ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സെറ്റിംഗ്, ഹെഡേക്ക്, വോമിറ്റിംഗ്, ഡയറിയ. എന്താണ് അസുഖം? എന്താണ്? മലേറിയ. എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയുടെ ബൈറ്റ് വഴിയാണ്. എങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു? മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക, മൊസ്കിറ്റോ ബൈറ്റ് ഒഴിവാക്കുക, വാട്ടർ വെള്ളം കെട്ടി കിടക്കുന്നത് പറഞ്ഞല്ലോ, മൊസ്കിറ്റോയുടെ ബ്രീഡിംഗ് സൈറ്റുകൾ ഒഴിവാക്കുക, അതൊക്കെയാണ് അതിന് ഡ്രൈ ഡേ ആചരിക്കുക. ദെൻ ഹൗ എച്ച് ഐ വി ഇൻഫെക്ട് ലിംഫോസൈറ്റ്സ്: ഈ ലിംഫോസൈറ്റിൻ്റെ ജനിതക മെറ്റീരിയലിലേക്ക് കടക്കുകയും അതുവഴി അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എയ്ഡ്സ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കണ്ടീഷൻ മോശമാവുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ എയ്ഡ്സ് എങ്ങനെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വീക്കൺ ചെയ്യുന്നു. അതുവഴി മറ്റ് പല തരത്തിലുള്ള അസുഖകാരികൾ, പാത്തജൻസ് ഓർ ഡിസീസ് കോസിങ് ഏജൻസ് നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്ന രീതി സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ് സ്പ്രെഡ് ചെയ്യുക. ദെൻ ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, ദെൻ ഷെയറിംഗ് നീഡിൽ. അപ്പം അത് ചോദിക്കാം, സ്പ്രെഡ് ചെയ്യുന്ന രീതി സ്പ്രെഡ് ചെയ്യാത്ത രീതികളും ചോദിക്കാം. ഹീമോഫീലിയയുടെ കാര്യം: ലൈക്ക് ദ ട്യൂബർകുലോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഹീമോഫീലിയ, പാരമ്പര്യമാണ്. ട്യൂബർകുലോസിസോ ഡിസ് എ ബാക്ടീരിയയാണ്. BCG വാക്സിൻ എന്തിനെതിരെയാണ് ഉപയോഗിക്കുക? ട്യൂബർകുലോസിനെതിരെയാണ് ഉപയോഗിക്കുന്നത്. ഹൗ ഡു ട്യൂബർകുലോസിസ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും അതിൻ്റെ സിംറ്റംസും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മാച്ച് ചെയ്യാൻ ചോദിക്കാം. മലേറിയ, മലേറിയയുടെ ആളാരാണ് പാത്തജൻ? പ്ലാസ്മോഡിയം. ക്യാൻസർ, ക്യാൻസർ ആരാണ് ഉണ്ടാക്കുന്നത്? ഡിഫെക്ട് ഓഫ് എ ജീനാണ് പ്ലാസ്മോഡിയം. ഏതാണ്? അൺകൺട്രോൾഡ് സെൽ ഡിവിഷനാണ്. ട്യൂബർകുലോസിസ്, മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. എയ്ഡ്സ്, എയ്ഡ്സ് എങ്ങനെയാണ്? HIV ആണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാച്ച് ദി ഫോളോവിങ് ആയിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഞാൻ വേഗം മലയാളം കൂടി ഒന്ന് പറയാം. ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ഗുണകരം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നോക്കൂ, ക്യാൻസർ കോശങ്ങൾ രക്തം, ലിംഫ് എന്നീ ശരീര ദ്രവങ്ങളിലൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇത് രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ കൊതുക് കടി ഒഴിവാക്കിയാൽ ഏത് രോഗത്തെ നമുക്ക് ഒഴിവാക്കാം? പിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്തിൻ്റെ സിംറ്റംസ് ആണ്? എയ്ഡ്സ് വൈറസ് ആണെങ്കിൽ മലമ്പനി ഉണ്ടാക്കുന്നത് എന്താണ്? പിന്നെ എയ്ഡ്സ് പകരുന്ന രീതിയും പകരാത്ത രീതികളും എന്താണെന്നുള്ളത്. ഹീമോഫീലിയ പാരമ്പര്യമാണെങ്കിൽ ക്ഷയം എങ്ങനെ വരുന്നു? ബാക്ടീരിയ വഴി. BCG ഡാഷിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ക്ഷയം. ക്ഷയരോഗം പകരുന്നത് എങ്ങനെ? അപ്പോൾ നമുക്ക് ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. രോഗം, കാരണം, ലക്ഷണം. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്ന ജീനിൻ്റെ തകരാർ. അപ്പോൾ രോഗം ഏതാണ്? ഹീമോഫീലിയയാണ്. ലക്ഷണം എന്താണ്? ചെറിയൊരു മുറിവിൽ നിന്ന് പോലും അനിയന്ത്രിതമായ രക്തപ്രവാഹം ഉണ്ടാവും അല്ലേ. വിറയലോട് കൂടിയ പനി, ശരീരം വിയർക്കൽ, ഛർദി, തലവേദന. രോഗം മലേറിയ അല്ലെങ്കിൽ മലമ്പനി അല്ലേ, ഇംഗ്ലീഷ് മലയാളത്തിൽ മലമ്പനി. കാരണം എന്താണ്? പ്രോട്ടോസോവനാണ്. അതെന്ത് ചെയ്യുക ചെയ്യുന്നത്? നമ്മുടെ
ഈ ഫീമെയിൽ അനാഫിലസ് മോസ്കിറ്റോ വഴി ഉണ്ടാകുന്ന പ്രശ്നമാണ് അല്ലേ. ദൻ ക്ഷയം, ക്ഷയരോഗം, അതിൻ്റെ കാരണം എന്താണ്? മൈക്രോ ബാക്ടീരിയ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് അതിന് കാരണമായിട്ട് ലക്ഷണങ്ങൾ എഴുതാൻ. രോഗം, രോഗകാരി, ഇതാ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ പലതരത്തിൽ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ. അപ്പോൾ ഞാനിപ്പോൾ തേർഡ് ചാപ്റ്ററും ഫോർത്ത് ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ. ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ വളരെ കുറച്ച് ഏരിയാസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാല്യുബിൾ ആണ്. നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.